കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്ന കേരളത്തിന്റെ പ്രധാന ഹർജി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവായി ഓരോ സംസ്ഥാനത്തിനും എത്രത്തോളം കടമെടുക്കാം എന്നതുൾപ്പെടെയുള്ള പ്രധാന ഹർജിയാണ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുന്നത് ഒരു സംസ്ഥാനത്തിന് എത്ര വരെ കടമെടുക്കാമെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമായും ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം അനുച്ഛേദ പ്രകാരമാണ് ഭരണഘടനയുടെ ഈ അനുച്ഛേദം ഇതുവരെ ഒരു സംസ്ഥാനവും ചോദ്യം ചെയ്തിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ഭരണഘടനാ ബെഞ്ചാണ് ഇക്കാര്യം പരിശോധിക്കേണ്ടതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി നിലവിൽ കേന്ദ്ര നിബന്ധനകൾ പാലിച്ചു വേണം കേരളത്തിന് കടമെടുക്കാൻ കൂടുതൽ കടമെടുക്കാൻ അനുവാദമില്ല അധികമായി എടുക്കുന്ന കടം അടുത്ത വർഷത്തെ കടത്തിൽ നിന്ന് കുറയ്ക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ട് എന്നും കോടതി വ്യക്തമാക്കി കേന്ദ്രം കടമെടുക്കുന്നതിനുള്ള പരിധി തീരുമാനിക്കുന്ന രീതി മാറ്റണമെന്നും അടിയന്തരമായി ധനസഹായം ലഭ്യമാക്കണമെന്നുമുള്ള ഹർജികളാണ് കേരളം സുപ്രീം കോടതിയിൽ നൽകിയിരുന്നത് ഇതിൽ സംസ്ഥാനങ്ങൾക്ക് എത്രത്തോളം കടമെടുക്കാമെന്നത് ഉൾപ്പെടെയുള്ള പ്രധാന ഹർജിയാണ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുന്നത് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥൻ എന്നിവർ ഉൾപ്പെടുന്ന രണ്ടംഗ ബെഞ്ചാണ് ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഉടൻ ഒരു വിധി പ്രതീക്ഷിക്കേണ്ടതില്ല പെൻഷൻ ഉൾപ്പെടെ നൽകുന്നതിന് സംസ്ഥാനത്തിന് അടിയന്തരമായി പതിനായിരം കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണമെന്നായിരുന്നു രണ്ടാമത്തെ ഹർജി എന്നാൽ ഈ ആവശ്യം സുപ്രീം കോടതി അപ്പാടെ തള്ളുകയായിരുന്നു നേരത്തെ സുപ്രീം കോടതി കേന്ദ്രവുമായി അനരഞ്ജന ചർച്ച നടത്തി ഇക്കാര്യം പരിഹരിക്കാൻ കേരളത്തോട് നിർദ്ദേശിച്ചതായിരുന്നു അന്ന് കേരളത്തോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് അയ്യായിരം കോടി രൂപ തൽക്കാലം കൊടുക്കാം എന്ന് കേന്ദ്രം പറഞ്ഞതുമായിരുന്നു അതുപോലെ പതിനായിരം കോടി കിട്ടിയാലേ ഞങ്ങൾ വാങ്ങൂ എന്ന അഹങ്കാരത്തോടെ കടുംപിടുത്തം പിടിച്ച കേരളം ഇപ്പോൾ വടി അടി വാങ്ങി എന്ന് പറഞ്ഞ പോലെയായി കേരളത്തിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് തികഞ്ഞ പരാജയമാണ് എന്നും രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതാണ് ഇവിടുത്തെ സ്ഥിതി എന്നും കടമെടുക്കുന്നതിൽ പരിധിയുണ്ടെന്നും പക്ഷേ അതും കടന്നാണ് കേരളത്തിന്റെ കടമെടുപ്പ് എന്നും ബജറ്റിന് പുറത്ത് വൻതോതിൽ കേരളം കടമെടുക്കുന്നു എന്നും തിരിച്ചടയ്ക്കാൻ പൈസ ഇല്ലെന്നും ട്രഷറി പണം ഉപയോഗിച്ചാണ് തിരിച്ചടക്കുന്നത് എന്നുമൊക്കെ കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞിരുന്നു കേരളത്തിലേക്ക് നിക്ഷേപമൊന്നും വരുന്നില്ല കിറ്റക്സ് കമ്പനി തെലങ്കാനയ്ക്ക് പോയി കേരളത്തിൽ വ്യവസായികളെ ഭീഷണിപ്പെടുത്തുകയാണ് നാട് നന്നാകണമെന്ന ആർക്കുമില്ല എനിക്ക് എന്റെ ലാഭം അത്രമാത്രം ഇതാണ് ഇവിടെയുള്ള ഭരണക്കാരുടെ ലക്ഷ്യം സീതാരാമൻ തുറന്നടിക്കുകയുണ്ടായി കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് പച്ചക്കള്ളങ്ങളാണ് കേരളം കഴിഞ്ഞ കുറേ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്പത്തി ഏഴായിരത്തി നാന്നൂറ് കോടി രൂപ കേന്ദ്രം കേരളത്തിന് തരാനുണ്ടെന്നായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ നാട്ടിലാകെ നടന്നുള്ള ഇവരുടെ പരാതി അതിനുവേണ്ടി ഡൽഹിയിൽ പോയി സമരം ചെയ്യുകയും ചെയ്തു അതിനും ചെലവാക്കി കോടികൾ ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള അടവായിരുന്നു അതല്ലെങ്കിൽ അമ്പത്തി ഏഴായിരത്തി നാന്നൂറ് കോടി രൂപ കേന്ദ്രം തടഞ്ഞു വെച്ചു എന്നും പറഞ്ഞായിരുന്നല്ലോ സുപ്രീം കോടതിയിൽ കേസിന് പോകേണ്ടിയിരുന്നത് അതിനു പകരം കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്നും പറഞ്ഞാണ് പോയത് അതോടെ തരാനുള്ളത് തന്നില്ലെന്ന് പറഞ്ഞിരുന്നത് ശുദ്ധ കള്ളമാണെന്ന് തെളിഞ്ഞു കള്ളക്കണക്കം കൊണ്ട് കോടതിയിൽ പോകാൻ പറ്റില്ലല്ലോ ഇവിടത്തെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാനല്ലേ കഴിയൂ അങ്ങനെയാണ് കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്നും പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയത് കപിൽസുബലിന് കേസ് വാദിക്കാൻ രണ്ടര കോടിയാണ് കൊടുക്കേണ്ടത് നിയമാനുസൃതം കേരളത്തിന് അർഹമായ കടമെടുപ്പിന്റെ പരിധിയൊക്കെ എന്നോ കഴിഞ്ഞിരുന്നു അത് വക്കീലിനും അറിയാം എന്നിട്ടാണ് കള്ളവാദങ്ങളുമായി കപിൽസുബലിനെ കൊണ്ട് കേസ് വാദിപ്പിച്ചത് വക്കീലന്മാർ സത്യമല്ലല്ലോ വാദിക്കുക വാദി പറയുന്ന വാദം സ്ഥാപിക്കാനല്ലേ അവ ശ്രമിക്കൂ ഒന്നേകാൽ ലക്ഷം കോടി രൂപ കേന്ദ്രം തരാനുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ഒരു ഇലക്ഷൻ പ്രചാരണത്തിനിടയിൽ അടിച്ചുവിട്ടത് ഇലക്ഷൻ പ്രചാരണത്തിൽ എന്ത് കള്ളത്തരവും അടിച്ചു വിടാമല്ലോ അതവിടെ നിൽക്കട്ടെ ഒരു ലെക്കും ലെഗാനുമില്ലാതെയാണ് ഇവിടുത്തെ സാമ്പത്തിക അവസ്ഥയുടെ പോക്ക് കെ എസ് ആർ ടി സിയിലെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു കഴിഞ്ഞ വർഷം നവംബറിൽ ഹൈക്കോടതിയിൽ തുറന്ന് സമ്മതിച്ച കാര്യമാണിത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളം മുപ്പത്തി കോടി രൂപ മാത്രം വായ്പ എടുക്കാൻ അനുവദിച്ച സ്ഥാനത്ത് കേരളം എടുത്തിരിക്കുന്നത് അമ്പത്തി ആറായിരം കോടി രൂപയാണ് ഇപ്പോൾ തന്നെ ഇരുപതിനായിരം കോടി രൂപ കൂടുതൽ ഈ കടമൊക്കെ എടുക്കുന്നത് അന്നന്നത്തെ ആവശ്യം നടത്തിക്കാനും പിന്നെ ദൂർത്തടിക്കാനുമാണ് അതല്ലാതെ പ്രൊഡക്റ്റീവായ ഒരു പദ്ധതിയും ഇവിടെയില്ല രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപ കിഫ്ബി മസാല ബോണ്ട് വഴി എടുത്തിട്ട് അതിന്റെ പലിശ കൊടുത്തത് ആയിരത്തി അൻപത് കോടിയാണ് കേരളത്തിൽ സാമ്പത്തിക മിസ്മാനേജ്മെന്റ് ആണ് നടക്കുന്നത് എന്ന് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് ഏതായാലും ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കായി മുണ്ട് മുറുക്കിയെടുത്ത് നമുക്ക് കാത്തിരിക്കാം അത്രയേ ഇപ്പോൾ പറയുന്നുള്ളൂ നന്ദി നമസ്കാരം